ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്താ ചൈനീസ് കിച്ചൺ വന്നിരിക്കുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാവലോവ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഇത് കാണുമ്പോൾ സ്നോ പോലെയും അതുപോലെ തന്നെ പഞ്ഞു പോലെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഇപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ അതുപോലെ തന്നെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആദ്യം ഈ എഗ് ഷെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് മൂന്ന് എഗ് ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് എഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രൗൺ എഗ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ ബേക്കിങ്ങിൽ എന്ത് ബേക്കിംഗ് ചെയ്യുമ്പോഴും എന്താ വെച്ചാൽ ഈ എഗ് ആണെങ്കിൽ സ്മെല്ല് കുറവായിരിക്കും ഒട്ടും സ്മെല്ലില്ല കേട്ടോ ഇതിന് ഈ റെസിപ്പിക്ക് പക്ഷേ ഈ എഗും കൂടെ എടുക്കുകയാണെങ്കിൽ ഒട്ടും സ്മെല്ല് വരില്ല അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഓർമ്മിക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ് അതിൻ്റെ അളവൊക്കെ ഞാൻ അതിൽ ചേർക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ഷുഗർ പൊടിച്ചതാണ് വല്ലാതെ നൈസ് പൊടിയാക്കണമെന്നില്ല ഒന്ന് പൊടിഞ്ഞാൽ മതി പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇതും കൂടെ ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എഗ്ഗും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പാവലോവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഗ് വൈറ്റ് ഒന്ന് വേർതിരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എഗ് എടുത്തിട്ടുണ്ട് മൂന്ന് എഗ്ഗാണ് കേട്ടോ നമുക്ക് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ അതാ മൂന്ന് എഗ് ഇവിടെ എടുത്തിട്ടിട്ട് ഇതിൻ്റെ വൈറ്റ് ഒന്ന് വേർതിരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ കൈവച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുക കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ഇതാണ് ചെയ്യാം എളുപ്പം കൈവച്ചിട്ട് കണ്ടോ ഇങ്ങനെ നമ്മുടെ മൂന്ന് എഗ്ഗും ചെയ്തെടുക്കുകയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കൈവച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് പോന്ന് കിട്ടും അപ്പോൾ അതാ മൂന്നാമത്തെ എഗ്ഗും കൂടെ നമ്മൾ എടുത്തിരിക്കുകയാണ് മൂന്ന് എഗ്ഗാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് കണ്ടോ കറക്റ്റായിട്ട് തന്നെ ഇത് പോന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പാവലോവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എഗ് വൈറ്റ് നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ യെല്ലോ ആവശ്യമില്ല അപ്പോൾ എഗ് വൈറ്റ് മാത്രമേ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം മൂന്ന് എഗ്ഗിൻ്റെ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം അതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പാച്ചുല വെച്ചിട്ട് എടുക്കുമ്പോൾ ഇതിന്ന് വിട്ടു പോകരുത് അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അത്രയ്ക്കും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് മീഡിയത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ബീറ്റർ വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഇത് അഞ്ച് മിനിറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതായിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ഈ കപ്പിൽ മുക്കാൽ കപ്പ് ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇനി ബാക്കിയുള്ളത് ഒന്നും കൂടെ എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഷുഗറാണ് കേട്ടോ ഷുഗർ നമ്മൾ മുഴുവനോടും കൂടെ ഇടരുത് നമ്മൾ ഷുഗർ പൊടിച്ചതാണ് ഒരുവിധം പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ ടീസ്പൂണ് വിനീഗറാണ് കേട്ടോ വിനീഗർ ഇല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂണ് വിനീഗറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു വളരെ കുറച്ച് മതി ഒരു ഒരു സെക്കൻഡ് ഇനി നമുക്കിതിലേക്ക് ബാക്കി കുറച്ച് ഷുഗറും കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് കുറച്ച് വാനില എസൻസും കൂടെ ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതും ഒരു രണ്ട് സെക്കൻഡൊക്കെ മതി വാനില എസൻസിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ചെറിയ ടീസ്പൂണാണ് കേട്ടോ എന്നു വെച്ചാൽ നമ്മുടെ ഈ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കും നമുക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും ഇതും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ലാസ്റ്റ് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ ഇതും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിട്ടതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കണ്ടോ ഇതിൽ നിന്ന് വിട്ടുപോരാത്ത പാകം ഈ പാത്രത്തിൽ നിന്നോ ഇതിൽ നിന്നോ വിട്ടുപോരാത്ത പാകമാണ് നമ്മൾ കമഴ്ത്തുമ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോരില്ല അതാണ് ഇതിൻ്റെ കറക്റ്റ് ഇതെന്ന് പറയുന്നത് കേട്ടോ പാകം എന്ന് പറയുന്നത് ഇപ്പോൾ നന്നായിട്ടൊന്ന്
ഇനി നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം കൂട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ചെയ്യാൻ ഞാൻ ബേക്ക് ചെയ്യല്ല ചെയ്യുന്നത് ഗ്യാസിൽ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്കുള്ള പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്ടോ ഇതൊന്ന് പൊട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ഈ എഗ്ഗിൻ്റെ ഇതൊന്ന് നാല് സൈഡിലും വെച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ട്രേയിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യണേ അതിന് ശേഷമാണ് അതിലേക്ക് വയ്ക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു വെൽഡിലും പിന്നെ കുറച്ചൊരു മിനി പാവലോവയ്ക്കും ഉള്ളത് ഇതിലുണ്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ കണ്ടോ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ കറക്റ്റ് ഷേപ്പൊന്നും ഇല്ല നമ്മളിങ്ങനെ ചെയ്ത് ഷേപ്പാക്കി എടുക്കുന്നതാണ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം സൈസൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാം എന്നാലൊരു മീഡിയം സൈസ് നമുക്ക് വേണ്ടു പിന്നെ നമുക്ക് കുറച്ചുള്ളത് ബാക്കി ചെറുതാക്കി ഉണ്ടാക്കുക അതായത് മിനി പാവലോവ നമുക്കിത് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ പിന്നെ ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഇതിലേക്ക് വെക്കണം അപ്പോൾ ഈ ബട്ടർ പേപ്പർ നീങ്ങി പോവാതെ ഇരിക്കുക അതിനായിട്ടാണ് നമ്മൾ താഴെ കുറച്ച് വെച്ച് കൊടുത്തത് അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് ഇത് നമ്മുടെ പാത്രം ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഒരു 30 മിനിറ്റാണ് മീഡിയം ഫ്ലെയിമിൽ അതിന് ശേഷം നമുക്കൊന്ന് നോക്കാം ബാക്കിയുള്ളതും കൂടെ ഞാനിങ്ങനെ ചെറു ചെറുതാക്കി മിനി പാവലോവയ്ക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ വേറൊരു പാത്രത്തിൽ ഞാൻ ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസും സെറ്റിങ്സും നമ്മുടെ ഇതെങ്ങനെയാണ് ഡെക്കറേഷനൊക്കെ കാണിക്കാം അപ്പോൾ നമ്മുടെ മിനി പാവലോവ മാത്രമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൈപ്പും ബാഗിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഒരു ചെറിയ റെഡ് കളറും കൂടെ മിക്സ് ചെയ്തു ശരിക്കും കളറൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടോ എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ ഷേപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടൊന്ന് ഇതിൻ്റെ ഇത് വെച്ച് നോസിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് പൊന്തി വരും നമ്മുടെ ഇതിൻ്റെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഒരു 5 മിനിറ്റും കൂടെ വേണ്ടി വരും ഞാൻ മുഴുവനായിട്ട് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ അതൊരു 10 മിനിറ്റ് ആയിട്ടുള്ള അപ്പോഴത്തേനാണ് ഞാൻ ഇതിപ്പോൾ കാണിക്കുന്നത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടെ ഞാൻ മൂടി വയ്ക്കുകയാണ് അതിന് ശേഷം കാണിക്കാം അപ്പോൾ അതാ നമ്മുടെ പാവലോവയുടെ എഗ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബേസ് അതായത് ഷെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിന് ചെയ്യണ പോലെ തന്നെ അതുപോലെ നല്ല തിക്കായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്തൊന്ന് ചെറുതായിട്ട് ചുങ്ങും ഇതിൻ്റെ മുകളിലേക്ക് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ മൊത്തം 17 മിനിറ്റാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടി വന്നത് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക ഇതിലേക്ക് ഞാൻ ഇതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഈ ഫ്രഷ് ക്രീം മുഴുവനായിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഫ്രഷ് ക്രീമിൽ നമ്മൾ വേറെ ഷുഗറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ എഗ്ഗിൽ ചേർത്ത് ഷുഗർ മാത്രമേ ഉള്ളൂ ഇതിൽ അങ്ങനെ ഷേപ്പൊന്നും കിട്ടില്ല ഇനിയിപ്പോൾ നമ്മളിതിൽ ഫ്രൂട്ട്സും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുള്ളൂ പിന്നെ ഇതിന് നോക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് നമ്മുടെ എഗ്ഗ് എടുക്കുമ്പോൾ നമ്മൾ ബ്രൗൺ എഗ്ഗ് യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ സ്മെല്ല് ഉണ്ടാവില്ല മറ്റേ എഗ്ഗ് വൈറ്റ് എഗ്ഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മെല്ല് വരും അപ്പോൾ ഈ ബ്രൗൺ എഗ്ഗ് യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ മുഴുവനായിട്ടൊന്ന് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം
क्रीम रेडी आज नम कुछ फ्रूट्सम कूड़े वे डेकेटो अब या चोर हॉलसोल नमुक निचु फ्रूट्स इन नमक अड़ता नाइट कुछ बाकी मिनी पावलोव अलगूटे क्रीमिटेटो कटो इनकी पाक नमुकेड़क पटू इतकूट अगर क्रीमिटे अब फ्रूट्स वे डेकेट का अब नम्बर टेस्टी आईटे वैलेंटाइन्स डे स्पेशल पावलोव डेसर्ट इवे रेडी अब वाले टेस्टी एल ट्रई चे नोक ईसी कड़ी बुद्धिमुट अब वाले टेस्टी अब या चानल सब्सक्राइब लाइक शेयर अड़ोर रेसीपी आई चीनी किचन वीर अद टेक केयर बाय बाय थैंक यू।